കിഴക്കമ്പലത്ത് നിന്ന് വിവരങ്ങളുമായി ബിനിൽ നമ്മോടൊപ്പം ചേരുകയാണ്. ബിനിൽ, ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. പോലീസുകാരുടെ ആരോഗ്യനില എന്താണ്? അത് ആദ്യത്തെ കാര്യം. രണ്ടാമതായി, എങ്ങനെയാണ് ഈ പ്രദേശത്തേക്ക് ലഹരി ഇത്രയധികം എത്തിയത്? അതിൽ എന്ത് നടപടിയിലേക്കാണ് ഇപ്പോൾ പോലീസ് നീങ്ങുന്നത്? ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് നടന്നത്. ഉത്തരേന്ത്യയിലൊക്കെ നമ്മൾ കാണുന്നത് പോലുള്ള ഒരു കലാപ സമാനമായ ഒരു സാഹചര്യമാണ് കഴിഞ്ഞ രാത്രിയിൽ കിഴക്കമ്പലത്തുണ്ടായത്. ആ സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ നടന്ന സംഭവങ്ങളിൽ ഇപ്പോൾ ആഴത്തിലുള്ളൊരു അന്വേഷണം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ DIG നീരജ് കുമാർ ഗുപ്ത, കൊച്ചി DIG നീരജ് കുമാർ ഗുപ്ത അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഈ സംഭവ സ്ഥലത്തേക്ക് വരികയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ അക്രമത്തിൽ പരിക്കേറ്റിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. അവർ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. മതിയായ ചികിത്സാ സൗകര്യങ്ങളെല്ലാം തന്നെ അവർക്ക് ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇതിൽ ചില ഉദ്യോഗസ്ഥർക്ക് ശസ്ത്രക്രിയ അടക്കമുള്ള ചികിത്സകൾ വേണ്ടിവരുമെന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിപ്പോൾ DIG നീരജ് കുമാർ ഗുപ്ത അദ്ദേഹം ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുകയാണ്. നേരത്തെ അദ്ദേഹം പട്ടിമറ്റം പോലീസ് സ്റ്റേഷനിലാണ് ഉണ്ടായിരുന്നത്. അവിടെ എത്തി ഈ സാഹചര്യങ്ങൾ വിലയിരുത്തിയിരുന്നു. കസ്റ്റഡിയിലുള്ളവരെ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടികൾ DIGയുടെ നേതൃത്വത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ എറണാകുളം റൂറൽ SP കെ കാർത്തിക്കും DIG നീരജ് കുമാർ ഗുപ്തയും ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഈ സാഹചര്യങ്ങൾ അദ്ദേഹം നേരിട്ട് വിലയിരുത്തുകയാണ്. അതായത് ഈ അക്രമം നടന്ന സ്ഥലത്തേക്കാണ് ഇപ്പോൾ കൊച്ചി DIG എത്തിയിരിക്കുന്നത്. അക്രമികൾ തകർത്ത വാഹനമടക്കമാണ് ഇപ്പോൾ DIG പരിശോധിക്കുന്നത്. സാഹചര്യങ്ങൾ എങ്ങനെ എന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുക്കുന്നത്. നടന്ന സംഭവങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ DIG ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിയുന്നത്. പ്രത്യേകിച്ച് ഈ സംഭവ സമയത്ത് ആലുവ റൂറൽ SP കെ കാർത്തിക് അടക്കമുള്ളവരെത്തിയ ശേഷമാണ് ഇവിടെ ശക്തമായ നടപടികൾ ഉണ്ടാകുന്നത്. അതായത് 6 മണിയോടുകൂടിയാണ് പോലീസ് ആക്ഷൻ ഉണ്ടാകുന്നത്. ഈ ക്യാമ്പിനുള്ളിലേക്ക് പോലീസ് കയറുകയും ഈ അക്രമികളെ കസ്റ്റഡിയിലെടുക്കുകയും ഒക്കെ ചെയ്യുന്ന നടപടികളിലേക്ക് പോകുന്നത് 6 മണിയോടുകൂടിയാണ്. ആ സമയത്ത് നടന്ന സംഭവങ്ങളും അതിനു മുൻപ് പോലീസിന് നേരെ ഉണ്ടായ അക്രമവും അടക്കമുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ DIG ഇവിടെ എത്തി കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്നത്. അദ്ദേഹം QRT അതായത് ക്യുക്ക് റെസ്പോൺസ് ടീം അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ടാണ് DIG എത്തിയിരിക്കുന്നത്. കാര്യം ഇവിടെ ചെറിയ തർക്കങ്ങൾ ഈ സംഭവത്തിന് ശേഷവും ഉണ്ടായിരുന്നു. നാട്ടുകാർ പ്രതിഷേധവുമായി എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ യുടെ ഭാഗത്തു നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് വലിയ അക്രമം നേരിടേണ്ടി വന്നു. ആ സാഹചര്യത്തിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരും അടക്കമുള്ള സംഘമാണ് ഇപ്പോൾ കിഴക്കമ്പലത്തെ കിറ്റക്സ് ഗാർമെൻസിൻ്റെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. നടന്ന സംഭവങ്ങളാണ് അദ്ദേഹം ഉദ്യോഗസ്ഥരോട് ചോദിച്ചു മനസ്സിലാക്കുന്നത്. ഇതിൽ ഇപ്പോൾ ആലുവ റൂറൽ SP പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും അവരുടെ കൈയും കാലും ഒടിക്കുകയൊക്കെ ചെയ്ത കാര്യങ്ങൾ സംബന്ധിച്ചിട്ടുള്ള വിശദീകരണമാണ് DIGക്ക് നൽകിയിരിക്കുന്നത്. ഈ തൊഴിലാളികളുടെ ക്യാമ്പിലേക്ക് സാഹചര്യങ്ങളാണ് DIG ഇപ്പോൾ ചോദിച്ചു മനസ്സിലാക്കുന്നത്. ഈ ക്യാമ്പുകളിൽ 2 ഷെഡുകളിൽ നിന്നാണ് പോലീസിനെതിരെ കല്ലേറടക്കമുള്ളവ ഉണ്ടാകുന്നത്. ആ സാഹചര്യങ്ങളും ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്നാണ് ഈ അക്രമം ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ അദ്ദേഹം വിശദീകരണം തേടുന്നത്. ഇതിൽ പോലീസ് ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ അദ്ദേഹത്തിന് വിശദീകരിച്ച് കൊടുക്കുകയാണ്. ഏത് രീതിയിലാണ് ഈ അക്രമം ഉണ്ടായത്, ഏത് സമയത്തായിരുന്നു അക്രമം നടന്നത്, ഏത് ഇവരുടെ ഒരു മോഡസ് എന്തായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ വിശദീകരിച്ച് കൊടുക്കുകയാണ്. ഈ പോലീസ് വാഹനത്തിന് തീവെച്ച് നശിപ്പിക്കുന്ന അടക്കമുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ ഇന്ധനം ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു കത്തിക്കലാണ് എന്നതാണ് ഇപ്പോൾ പോലീസിന് മനസ്സിലായിരിക്കുന്നത്. ഇവിടെ ഫോറൻസിക് വിഭാഗം എത്തി പരിശോധിച്ചിരുന്നു. പോലീസ് ജീപ്പുകൾക്കുണ്ടായിരിക്കുന്ന തകരാറുകൾ, അതിലെ വയർലെസ് സെറ്റുകൾ അടക്കം തല്ലി തകർക്കുന്ന ഒരു സാഹചര്യം. ഒരുപക്ഷെ മാധ്യമങ്ങളോട് സംസാരിച്ചേക്കും. എന്തായാലും ലഹരി എങ്ങനെ എത്തി, ഇന്ധനം ഉണ്ടായിരുന്നു, ഇന്ധനം ഉപയോഗിച്ചാണോ കത്തിച്ചത്, ഈ വിവരങ്ങളെല്ലാം അന്വേഷിക്കുകയാണ്.